നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാമതും അധികാരം ലഭിക്കാനായി തിരക്കിട്ട് രാജ്യത്തുടനീളം ഓടി നടക്കുന്ന മോദിക്കും അമിത്ഷായ്ക്കും തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ചാക്കിട്ട് പിടിച്ച് ബി ജെ പിയിലേക്ക് പല നേതാക്കന്മാരെയും എത്തിക്കാനുള്ള വഴി തേടുകയാണ് മോദി. മറുഭാഗത്താകട്ടെ ബി ജെ പിയിലെ തന്നെ നേതാക്കൾ പാർട്ടിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോഴിതാ കർണാടകയിലെ രണ്ട് ബി ജെ പി എം എൽ എമാർ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തിരക്കിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബി ജെ പിയിലെ എം എൽ എമാർ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇത് വലിയ തിരിച്ചടി നൽകുന്ന കാര്യമാണ്. ഇതൊരിക്കലും മോദിയും അമിത്ഷായും പ്രതീക്ഷിച്ചതേയല്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വലിയ വെല്ലുവിളി ഉയർത്തുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മറ്റൊരടി കൂടി ബി ജെ പിയെ തേടിയെത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ പി സി സി അധ്യക്ഷനെ വരെ ബി ജെ പിയിലേക്ക് എത്തിച്ച് ഒരു ചലനം സൃഷ്ടിക്കാൻ ബി ജെ പി ഒരുങ്ങുമ്പോൾ തന്നെയാണ് കയ്യിലുണ്ടായിരുന്ന കർണാടകയിലെ കേന്ദ്രമന്ത്രിയെ തന്നെ തള്ളി ബി ജെ പിയിലെ എം എൽ എമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ ബി ജെ പിയുടെ കർണാടകയിലെ പ്രതീക്ഷ മങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ബീദറിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഭഗവന്ത് ഖുബയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് രണ്ട് എം എൽ എമാരാണ് ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. ഇത് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഖുബയ്ക്ക് വീണ്ടും സീറ്റ് നൽകിയതിനെ തുടക്കം മുതൽ എതിർത്ത ഷരണു സലഗർ, പ്രഭു ചൌഹാൻ എന്നിവരാണ് പ്രചരണത്തിൽ ഇറങ്ങാതെ വിട്ടുനിന്നിട്ടുള്ളത്. പ്രഭു ചൌഹാൻ അനാരോഗ്യ കാരണത്താലാണ് വിട്ടുനിൽക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ ഖുബയെ അനുഗമിച്ച ഷരണു നിലവിൽ സജീവമേയല്ല. ബീദർ മണ്ഡലപരിധിയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണവും ബി ജെ പിക്കൊപ്പമാണ്. സംസ്ഥാന മന്ത്രിയും അഖിലേന്ത്യാ വീരശൈവ മഹാസഭ സെക്രട്ടറി ജനറലുമായ ഈശ്വർ ഖൻഡ്രയുടെ മകൻ സാഗർ ഖൻഡ്രയാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2019 11,06,834 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈശ്വർ ഖൻഡ്രയെ ഖുബ പരാജയപ്പെടുത്തിയത്. എന്നാൽ 2024 എത്തിയതോടെ കാര്യങ്ങൾ ബി ജെ പി വിചാരിച്ചെടുത്ത് നിന്നില്ല എന്ന് മാത്രമല്ല, കർണാടകയിൽ കാര്യങ്ങൾ തകിടം മറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മോദി തരംഗം കൊണ്ടൊന്നും കർണാടകയെ പിടിച്ചു നിർത്താനാവില്ല എന്ന് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി അനുഭവിച്ചറിഞ്ഞു. തന്നെക്കാൾ തരംഗമായി കർണാടകയ്ക്ക് മുന്നിലുള്ളത് ഡി കെ ശിവകുമാർ എന്ന ഡി കെ ആണ്. ഈ ഡി കെക്ക് മുന്നിലേക്ക് മോദി ചാക്കിട്ട് പിടുത്തത്തിന്റെ ഓഫറുകൾ വെച്ചുവെങ്കിലും അവിടെയെല്ലാം നിരാശയായിരുന്നു ഫലം. കോൺഗ്രസ് എന്നത് താനും കൂടി ചേർന്നതാണെന്ന് ഡി കെ ശിവകുമാർ ഉറപ്പിച്ചു പറഞ്ഞതോടെ കർണാടകയിൽ നിന്ന് മോദിക്ക് മടങ്ങേണ്ടി വന്നു എന്ന് തന്നെ പറയാം. ദക്ഷിണേന്ത്യ കിട്ടാക്കനിയായി ബി ജെ പിക്ക് മാറുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും കേന്ദ്രമന്ത്രിയെ തന്നെ ബി ജെ പിയിലെ എം എൽ എമാർ തഴഞ്ഞതിലൂടെ ഒന്ന് മനസ്സിലാക്കാം, ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാമെന്ന മോദിയുടെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നത്.